ഹായ് ചിൽഡ്രൻ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളൊരു കീച്ചെയിൻ്റെ വർക്കാണ് ചെയ്യുന്നത് കീച്ചെയിൻ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ കീച്ചെയിൻ എന്താണെന്നുള്ളത് അത് നമ്മളൊരു ഫോം ഷീറ്റ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസ് ഗ്ലിറ്ററിംഗ് ഷീറ്റ് അത് ഗ്ലിറ്ററിംഗ് തന്നെ വേണമെന്നില്ല പ്ലെയിൻ ഫോം ഷീറ്റ് ആയാലും ഓക്കെ ഇത് നമുക്ക് എ ഫോർ സൈസിലും അതേപോലെ സ്മോൾ സൈസിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് സിസേഴ്സ് പിന്നെ പെൻസിൽ സ്കെയില് നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഐറ്റംസ് ഓക്കെ മാർക്കർ പിന്നെ നമുക്ക് ഷേപ്പ് കട്ട് ചെയ്യാനായിട്ട് ആ ഷേപ്പിലുള്ള എന്തെങ്കിലും മൗൾഡുകൾ ഉണ്ടെങ്കിൽ ഷേപ്പ് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് വരച്ച് കട്ട് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് വരച്ച് കട്ട് ചെയ്യാം ഗമ്മ യൂസ് ചെയ്യാം ഗമ്മ ഫെവിക്കോൾ പറ്റില്ല ഫെവി ബോണ്ട് യൂസ് ചെയ്യാം ഇത് ഫ്ലെക്സ് ഗമ്മാണ് നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ഫ്ലെക്സ് ഗം ഒന്നും യൂസ് ചെയ്യേണ്ട ഫെവി ബോണ്ട് എന്നുള്ള ഒരു ഐറ്റം ഇല്ലേ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ലേ ആ ഫെവി ബോണ്ട് തന്നെ ഉപയോഗിച്ചാൽ മതി ഓക്കെ ഗ്ലൂഗൺ ഉള്ളവർക്ക് ഗ്ലൂഗൺ യൂസ് ചെയ്യാം ഓക്കെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു കീച്ചെൻ സെറ്റ് ചെയ്യാനായിട്ട് വേണ്ടത് പിന്നെ നമുക്ക് ത്രെഡ് കീച്ചെയിനിൽ ഹാങ് ഉണ്ട് കീ ഹാങ് ചെയ്യാനായിട്ടുള്ള ത്രെഡോ അതല്ലെങ്കിൽ കീച്ചെയിനിൽ ഒരു റിങ് കണ്ടിട്ടില്ലേ ആ റിങ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ റിങ് ആണെങ്കിൽ ആ റിങ് യൂസ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ആദ്യം ഈ ഒരു ഷീറ്റ് എടുത്തു അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഷീറ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുകയാണ് ഈ ഷീറ്റിലേക്ക് നമുക്ക് വേണ്ട ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് റൗണ്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റൗണ്ട് ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കാം അതല്ലെങ്കിൽ കോമ്പസ് യൂസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ കോമ്പസ് യൂസ് ചെയ്ത് വരയ്ക്കാം കീ ചെയിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ വളരെ ചെറിയൊരു റൗണ്ട് മതി ഒരുപാട് വലിയത് വേണം കീ ചെയിനല്ലേ സ്മോൾ മതി ഓക്കെ ഇത് കീ ചെയിനായിട്ടും പിന്നെ ബാഗിലുള്ള ടാഗ് ഉണ്ടാവില്ലേ ബാഗിൻ്റെ സൈഡിലൊക്കെ യൂസ് ചെയ്യുന്ന ടാഗ് അങ്ങനെ ടാഗ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇനി ഇത് കട്ട് ചെയ്തെടുക്കുന്നു ഈ റൗണ്ട് ഷേപ്പ് ഞാൻ ഇതിന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇതൊരു ഷേപ്പ് ഇനി നെക്സ്റ്റ് ഷേപ്പ് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു കളർ എടുത്തു ഇതൊരു വൈറ്റ് ഓക്കെ വൈറ്റിലേക്ക് ഞാനൊരു ഹാർട്ട് ഷേപ്പ് കട്ട് വരയ്ക്കുക കേട്ടോ ഒരു സ്മോൾ ഹാർട്ട് ഷേപ്പ് വരയ്ക്കാം ഹാർട്ട് ഷേപ്പൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഗ്ലിറ്ററിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സോ നമുക്കതിൻ്റെ ബാക്കിൽ വരച്ച് കട്ട് ചെയ്യാം ബാക്കിൽ ഇങ്ങനെ വരച്ച് ഷേപ്പ് കറക്റ്റായിട്ട് വരുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം ഇതൊരു ഷേപ്പ് ഓക്കെ ഞാനിപ്പോൾ ഒരു സൈഡ് ചരിച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ അറിയാം അതൊരു സ്റ്റൈലിന് വേണ്ടി കട്ട് ചെയ്തതാണ് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തു മാജിക്കൽ കട്ടിങ് പഠിച്ചില്ലേ നമ്മളൊരു ഫ്ലവറൊക്കെ ചെയ്യാനായിട്ട് പണ്ട് ഏതൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാജിക്കൽ കട്ടിങ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ദെൻ സെക്കൻഡ് ഫോൾഡിങ് ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ ഫോൾഡ് ചെയ്തിട്ട് ഫസ്റ്റ് ട്രയാങ്കിൾ സെക്കൻഡ് ട്രയാങ്കിൾ ആൻഡ് തേർഡ് ട്രയാങ്കിൾ ഇങ്ങനെ ത്രീ ടൈംസ് ട്രയാങ്കിൾ ഫോൾഡ് ചെയ്യും എന്നിട്ട് ഇതിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഷേപ്പ് വരച്ചിട്ട് അത് കട്ട് ചെയ്യും അല്ലേ ആ ഒരു മെത്തേഡ് ചെയ്യാം ആ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം നോക്കും ഒരു ഫ്ലവർ ഷേപ്പ് കിട്ടി ഓക്കെ എന്നിട്ട് ആ ഫ്ലവർ ഷേപ്പിനെ ഈ ഫ്ലവർ ഷേപ്പ് ഇതിന് മീതെ വെച്ചിട്ട് ട്രേസ് ചെയ്യാം പെൻസിൽ യൂസ് ചെയ്ത് വരച്ചെടുക്കാം ഓക്കെ എന്നിട്ട് ആ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇത് കട്ട് ചെയ്യുന്നില്ല എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ ഷേപ്പൊക്കെ വരച്ച് കട്ട് ചെയ്തത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പ്സ് ഏത് ഷേപ്പാണോ നിങ്ങളുടെ കീ ചെയിനിന് ആവശ്യമായിട്ട് വരുന്നത് ആ ഷേപ്പ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈയുടെ ഷേപ്പോ അതല്ലെങ്കിൽ വേറെ വല്ല ഫ്ലവേഴ്സിൻ്റെയോ കാറിൻ്റെയോ ബൈക്കിൻ്റെയോ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ വരയ്ക്കാനൊക്കെ അറിയുന്ന പിള്ളേർക്കൊക്കെ നല്ല ഭംഗിയായി വരച്ച് കട്ട് ചെയ്തെടുക്കാം
നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പ് വരച്ച് സെറ്റ് ചെയ്യാം. ഇനി ഇതിൽ ഞാൻ ലെറ്റേഴ്സ് എങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ഇത്ര നേരം ഡിസൈനൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഈ ഫോം ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. ലെറ്റേഴ്സ് അതുപോലെ ഇങ്ങനെ ബാക്ക് സൈഡ് വരച്ച് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് തലതിരിഞ്ഞാൽ നമുക്ക് കിട്ടുക അല്ലേ. ഷൈനിങ്ങുള്ള പോർഷൻ എടുക്കുന്ന സമയത്ത് അതങ്ങനെ നേരെ റിവേഴ്സ് ആയിരിക്കും. സോ നമ്മൾ വരയ്ക്കുന്നതും നല്ല വശത്ത് തന്നെ, എവിടെയാണോ ഏതാണോ ഫ്രണ്ട് സൈഡ് അതിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നീറ്റായിട്ട് ശ്രദ്ധിച്ച് വരയ്ക്കുക, ഫ്രണ്ടിൽ വരയ്ക്കുക. ഒരുപാട് കുത്തി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷീറ്റ് വേസ്റ്റായി പോകും. വളരെ തിന്നായിട്ട് ഇപ്പം ഞാൻ ഇതിപ്പോൾ ഇവിടെ നോക്കുക, എഫ് എന്നുള്ളൊരു ലെറ്റർ വരയ്ക്കും, വരച്ചെടുക്കുന്നു. ഓക്കെ, ഇപ്പം ഞാനിതിൽ എഫ് എന്നുള്ള ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്യാനായിട്ട് തെർമോക്കോൾ കട്ടർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് തന്നെ കത്രിക തന്നെ വേണമെന്നില്ല, സിസേഴ്സ് തന്നെ വേണമെന്ന് നിർബന്ധം പറയുന്നില്ല. കട്ടർ യൂസ് ചെയ്തോ ബ്ലേഡ് യൂസ് ചെയ്തോ ചെയ്യുന്ന കുട്ടികൾക്ക് അതുപോലെ ചെയ്യാം, ശ്രദ്ധിച്ച് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, ഇതൊരു സ്മോൾ എഫ് ഷേപ്പ് കിട്ടി. ക്ലിയർ ആണോ? യെസ്. ഇതേപോലെയാണ് ലെറ്റേഴ്സ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ബോക്സ് ലെറ്റർ എഴുതുക, അത് എഴുതിയതിന് ശേഷം അത് നീറ്റായിട്ട് അതിൻ്റെ ഔട്ട്ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതെങ്ങനെയാണ് കീ ചെയിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കൂടി നോക്കാം. ഇതിലേക്ക് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പുണ്ട്, ഹാർട്ട് ഷേപ്പുണ്ട്. ഓക്കെ, അപ്പം ഞാനിതിൽ ഏതെടുക്കാം? ഫസ്റ്റ് ഈ റൗണ്ട് ഷേപ്പ് എടുക്കാം. ഓക്കെ, ഈ റൗണ്ട് ഷേപ്പിലേക്ക് ഞാൻ ഈ എഫ് എന്നുള്ള ലെറ്ററാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇത് നോക്കുക. ഇതിലിപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ ഫിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ്, ഇതാണ് ഫെവി ബോണ്ട്. ഓക്കെ, ഫ്ലെക്സ് ഗം ആവുന്ന സമയത്ത് പെട്ടെന്ന് ഒട്ടും, പക്ഷേ അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട, നിങ്ങൾ ഇതുപോലെയുള്ള ഫെവി ബോണ്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇതിന് ഞാൻ ഇതിലേക്ക് ഫിക്സ് ചെയ്തു. ഈ റൗണ്ടിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാം. ഉണങ്ങി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും ഒട്ടി വരാനായിട്ട്. ഓക്കെ, പിന്നെ ഇതുപോലൊരു സ്പെയർ പീസ് എടുക്കുന്നു. സ്പെയർ പീസ് എടുത്ത് ഇതിൻ്റെ ഒന്നുകിൽ ഇതിങ്ങനെ തന്നെ വെക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനിങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്യാം. കർവ് ഷേപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പ്, എഡ്ജ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്യാം. ക്ലിയർ ആണോ? ഇതിനിതിലേക്ക് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ പോവാം. ക്ലിയർ? ഇതിൻ്റെ എഡ്ജിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇതിന് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നു. നോക്കൂ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത്, ഈ സെൻറ്റർ പോർഷനിലായിട്ട് ഞാൻ പഞ്ച് ചെയ്യാൻ പോകും. പഞ്ചിങ് ടൂൾ യൂസ് ചെയ്ത് ജസ്റ്റ് പഞ്ച് ചെയ്ത് ഹോൾ ഇട്ടു. ഇതുപോലൊരു ഹോൾ ഇട്ടു. യെസ്. ഇനി നമ്മുടെ ഈ കീച്ചെയിൻ്റെ റിങ് ശ്രദ്ധിക്കാം. ഈ കീച്ചെയിൻ്റെ റിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമുക്കൊരു കീച്ചെയിനിലുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് ഓരോന്നും ചെയ്യാം. ഓക്കെ, ഇതപ്പോൾ ഈ ഹാർട്ട് ഷേപ്പ് ഉണ്ട്, ഇതിനെ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്യണം. രണ്ട് ഹാർട്ടുകൾ തമ്മിൽ ചേർത്ത് ഒട്ടിക്കാൻ പോകുന്നു. ഓക്കെ, ഒരു വൈറ്റും ഒരു റെഡും ഉണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒരു തിൻ സ്ട്രിപ്പ് എന്തെങ്കിലും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. ആ സ്റ്റിക്ക് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഹാങ് ചെയ്യാം. അങ്ങനെ ഹാങ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഹാങ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഹോൾ ഇട്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു റിങ് തന്നെ വേണമെന്നില്ല, ഇതുപോലെയുള്ള ത്രെഡ് എന്തെങ്കിലും പ്ലാസ്റ്റിക് ത്രെഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ത്രെഡ് ഇതിലേക്ക് ഇടാം. ഓക്കെ, ത്രെഡ് ഇതിലേക്ക് ഇട്ട് നോട്ടിട്ട്. ഇതേപോലെ നോട്ട് ഇടുകയാണെങ്കിൽ നമുക്കിത് ബാഗിലേക്കുള്ള ടാഗായിട്ട് യൂസ് ചെയ്യാം. നോക്കൂ, ബാഗിലേക്കുള്ള ടാഗായിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത്. കാണുന്നുണ്ടോ?
ഇതുപോലെ ത്രെഡ് കൊടുക്കുകയാണെങ്കിൽ ബാഗിൽ ടാഗായിട്ട് യൂസ് ചെയ്യാം. ഇതേപോലെ നമുക്ക് ഇതാ ഇത് പോരണം, നെക്സ്റ്റ് ഒരെണ്ണം. ഓക്കെ, ഇത് ഞാൻ ത്രെഡാണ് കേട്ടോ കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ റിങ്ങുകൾ കൂടുതലില്ല, സോ ഞാൻ ത്രെഡ് തന്നെയാണ് കൊടുക്കുന്നത്. ത്രെഡ് കൊടുക്കുക, നോട്ടിടാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നോട്ട് വലിപ്പം കൂട്ടിയും കുറച്ചും കൊടുക്കുക. നോട്ടിട്ട ശേഷം നോട്ട് ബാക്കിലേക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് കാണുന്ന സമയത്ത് നോട്ട് കാണാത്ത പോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു ആൽഫബറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. നോക്കൂ, ക്ലിയർ ആണോ? ഇതേപോലെ ഇനി റിങ് സെറ്റ് ചെയ്യുന്ന കൂടി കാണിച്ചില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഹാർട്ട് ഷേപ്പ് ചെയ്തതിൽ ത്രെഡിലേക്ക് തന്നെ റിങ് കൊടുക്കുകയാണെങ്കിൽ ത്രെഡിലേക്ക് തന്നെ റിങ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചിലേക്ക്. ഓക്കെ, ഇത് നോക്കൂ. ഓക്കെ, പഞ്ചിങ് ടൂളൊന്നും ഇല്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ത്രെഡിൻ്റെ മെത്തേഡ്. ത്രെഡാവുന്ന സമയത്ത് നമുക്ക് എളുപ്പം ഇതേപോലെ ഇങ്ങനെ ഇടാം. ഓക്കെ, പഞ്ചിങ് ടൂളൊന്നും വേണമെന്നില്ല, ജസ്റ്റ് സിസേഴ്സ് കൊണ്ട് ഒരു ഹോൾ കൊടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. നോക്കൂ, ക്ലിയർ ആണോ? യെസ്, ഞാൻ വേണമെങ്കിൽ ഇതെല്ലാം ഇതിലേക്ക് സെറ്റ് ചെയ്ത് കാണിച്ചുതരാം. യെസ്, ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഗ്ലിറ്റർ ഷീറ്റ് യൂസ് ചെയ്തിട്ട് അതല്ലെങ്കിൽ ഫോം ഷീറ്റ് യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് കീ ചെയിൻ സെറ്റ് ചെയ്യുന്ന വിധം. എല്ലാവർക്കും ഇഷ്ടമായല്ലോ. താങ്ക് യു.